المرتبة الثالثة مراتب الدين الإحسان. ديننا مونامتة ستانا مرتبة يعني إحسان إذن. الإحسان ركن واحد. أذن ولد قلقا ماترة مرتبة بندما يولد. وتحت هذا الركن إما عبادة مشاهدة، عبادة رغبة، عبادة حب، عبادة شوق فيما عند الله، عبادة الأنبياء والرسل عليهم الصلاة والسلام. أقوى دافع يدفع المرء للعبادة في هذه المرتبة الحب والشوق فيما عند الله، كما كان النبي صلى الله عليه وسلم يعبد الله ويقول أفلا أكون عبدا شكورا. إذن الله إيه ونامت قلت لأتم أني بطار بطب هاغم أبن الله أدي آيه سنهمان آسنهمان آرادن عبادتنا أبن പ്രചോദനം നൽകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകൾ ധാരാളമായി ചെയ്യുമ്പോഴും പ്രവാചകൻ പറഞ്ഞ വാക്ക് ഞാൻ അടിമ ശുക്രുള്ള നന്ദിയുള്ള ഒരു അടിമയാവേണ്ടതില്ലേ എന്ന് പറഞ്ഞതാണ് ആ ഇഹ്സാനിന്റെ സ്ഥാനം. ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മൾ പുറത്തു പോകാൻ പാടില്ല. നിന്നെ നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധമുണ്ടാകണം. അതിനാണ് അറബികൾ ഇബാദത്തുൽ മുറാഖബ റബ്ബ് നിരീക്ഷിക്കുന്നു എന്ന ആ ഒരു ബോധത്തോടെയുള്ള ഇബാദത്തിൽ അവർ പേര് വെച്ചത്. الدليل على الاسلام والايمان والاحسان حديث جبريل عليه السلام والله اعلم. ഈ മൂന്ന് ഘട്ടങ്ങൾ അഥവാ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ ഇങ്ങനെ മൂന്ന് തലമാണ് ഇസ്ലാമിനുള്ളത് എന്നതിനുള്ള തെളിവ് ജിബ്രീൽ സത്വസ്സലാമയുടെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ് ആകുന്നു.